ഇതൊരു 650 cc വണ്ടിയാണ്, പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പറയാൻ ആ ഹലോ ഗൈസ്, ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ വണ്ടി എന്ന് പറയുന്നത് നിഞ്ച 650. ഇതൊരു 2014 മോഡൽ വണ്ടിയാണ്. നിലവിൽ ഈ ഒരു വീഡിയോ കൂടെ ഈ ഒരു വണ്ടിയുടെ മെയിൻ ആയിട്ട് വരുന്ന സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഷെയർ ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തി അഞ്ചാ മറക്കാണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബൈക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഈ ഒരു വണ്ടി കാണുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം, ഇതൊരു സൂപ്പർ സ്പോർട്സ് ബൈക്കാണ്, അല്ലെങ്കിൽ ഇത് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ബൈക്കാണ്, ട്രാക്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റണ ബൈക്കാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ മെയിൻ പർപ്പസ്, അതായത് കവാസാക്കി ഈ ഒരു വണ്ടി മെയിൻ ആയിട്ട് ഇറക്കിക്കണമെന്ന് വെച്ചാൽ ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റ് പൊസിഷൻ ആണെങ്കിലും ലോങ് ഒക്കെ ഒരുപാട് ഓടിച്ചു കഴിഞ്ഞാലും തീരെ മടുപ്പ് തോന്നാത്ത തരത്തിലാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ ലുക്ക് പോലെ തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. 649 cc ലിക്വിഡ് കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. 6-speed ഗിയർ ബോക്സോട് കൂടി വരുന്ന വണ്ടിയിൽ 8500 rpm 72 bhp പവറും അതേപോലെ തന്നെ 7000 rpm 64 nm ടോർക്കും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 72 bhp പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വണ്ടിയിൽ മാരകമായിട്ടുള്ള ഇനീഷ്യൽ പവറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ RC 390 വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ 2-3 seconds വ്യത്യാസം മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്, 0-60 എത്താൻ വേണ്ടിയിട്ട്. ഇനി ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് 2 halogen ബൾബുകളാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൽ ഇത് എന്ന് പറയുന്നത് ഡിമ്മും ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ബ്രേറ്റും, പിന്നെ മുകളിലായിട്ട് നമുക്ക് 2 park lights കാണാം, അതും ഹലോജൻ ബൾബുകൾ തന്നെയാണ്. നിലവിൽ ഈ ഒരു വണ്ടി അയച്ചാണ് വന്നിട്ടുള്ളത്, അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പൊ എങ്ങാനും നമ്മൾ റണ്ണിങ്ങിന്റെ ഇടയിൽ എഞ്ചിൻ മാത്രമായിട്ട് ഓഫ് ചെയ്താലും ഈ ഹെഡ്ലൈറ്റ് കത്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാവി ഓഫ് ചെയ്താൽ മാത്രമാണ് പിന്നീട് ഈ ഹെഡ്ലൈറ്റ് കിട്ടുള്ളൂ. ഇനി ഇൻഡിക്കേറ്ററിലേക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ആണെങ്കിലും ബാക്കിൽ ആണെങ്കിലും ഹലോജൻ ബൾബോൾ തന്നെയാണ് ഇൻഡിക്കേറ്ററായിട്ടും വന്നിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ ബാക്ക് സൈഡിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു വണ്ടിയിൽ LED ടെയിൽ ലാമ്പ് ആണ് വന്നിട്ടുള്ളത്. സീറ്റിന്റെ ഭാഗത്തേക്ക് വരാന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയനൊക്കെ വന്നിട്ടുള്ള പോലെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ലോങ് റൈഡൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ജെൽ ബാഗ് ഒന്നും വെക്കേണ്ട ആവശ്യം തന്നെ വരില്ല, അത്ര സോഫ്റ്റാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത്. ബാക്ക് സീറ്റ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, അത്യാവശ്യം നല്ല വീതി കൂടിയതാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും വലിച്ചു കെട്ടണമെങ്കിൽ തന്നെ ബാക്കിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സീറ്റിന് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിൽ ഒരാൾ കയറി കഴിയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ഇനീഷ്യൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ ബാക്കിലേക്ക് തല ഇടിച്ചു വിടാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു പ്രശ്നം മാത്രമാണ് ബാക്ക് സീറ്റിൽ ശരിക്കും വന്നിട്ടുള്ളൂ. ലോങ്ങ് പോകുന്നവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് തരുന്ന തരത്തിലാണ് ബാക്ക് സീറ്റ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള വണ്ടിയാന്ന് തോന്നിക്കെങ്കിലും ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് അത്യാവശ്യം നല്ല ഹൈറ്റ് കുറഞ്ഞവർക്കും ഈ ഒരു വണ്ടിയിൽ സുഖമായിട്ട് കാലൂത്തി നിൽക്കാം. ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 805 mm ആണ്. ഇപ്പോൾ ഡൊമിനാറിലൊക്കെ അത്യാവശ്യം നിലത്ത് കാല് കുത്താൻ പറ്റണവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു വണ്ടിയിലും കാലൂത്തി നിൽക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. അങ്ങനെ ഒരു എനിക്ക് ഈ ഒരു വണ്ടിയിൽ സുഖമായിട്ട് കാല് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മുടെ ഡൊമിനാർ അല്ലെങ്കിൽ ഇപ്പോൾ DUKE 390 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല നീളം കൂടിയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ റൈഡിംഗ് പൊസിഷനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ R15 version 3 അല്ലെങ്കിൽ ഇപ്പോൾ RC 390, RC 200 ഒന്നും പോലെ ഈ ഒരു വണ്ടി കിടന്ന് ഓടിക്കേണ്ട കാര്യമില്ല. നിലവിൽ ഇപ്പോൾ CBR 250 അതേപോലെ തന്നെ RR 310 ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നിവർന്ന് ഓടിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡിലിങ്ങും സിറ്റിംഗ് പൊസിഷനൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ DUKE 200 അല്ലെങ്കിൽ ഇപ്പോൾ ഡൊമിനാറിൻ്റെയൊക്കെ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് വരാം. ഇത് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി കൂടെ ഫ്രണ്ടിലേക്ക് ആഞ്ഞിരിക്കണം എന്ന് മാത്രം. ഇനി സ്വിച്ചുകളുടെ കാര്യം നോക്കാൻ വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പാസ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്, പിന്നെ ഡിമ്മും ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഡിക്കേറ്ററിനും അതേപോലെ തന്നെ ഹോണിനും ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു വണ്ടിയുടെ കീ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാങ്കിൻ്റെ മുകളിലായിട്ടാണ് കാണാൻ പറ്റുക. നിലവിൽ DUKE 390, DUKE 250, മോജോ അതേപോലെ തന്നെ എപ്സൈഡ് version 3 ഇതേപോലെ തന്നെയാണ് കീ ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വാങ്ങിച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മീറ്ററാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അനലോഗ് മീറ്ററാണ് ഈ ഒരു വണ്ടിയിൽ RPM വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു അനലോഗ് മീറ്ററിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ഡിജിറ്റൽ കൺസോളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഒരു സൈഡിൽ കാണിക്കുന്നത് ഫ്യുവൽ ഗേജ് ആണ്. ഇവിടെ നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കാണിക്കും, അതേപോലെ AAA, AAA, പിന്നെ ഓഡോമീറ്റർ, റേഞ്ച്, പിന്നെ ക്ലോക്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് മീറ്ററിൽ വന്നിട്ടുള്ളത്. ഇനി മീറ്ററിന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ABS വാർണിംഗ് ലൈറ്റ് കത്തി കിടക്കണ കാണാം. നിലവിൽ ഈ ഒരു വണ്ടി ABS അല്ല, അതേപോലെ തന്നെ കുറച്ച് വാർണിംഗ് ലാമ്പുകളാണ് ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മീറ്ററിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള 2 switches ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ RC 390 പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിയിലും മിററിൽ പകുതി ഭാഗത്ത് നമ്മുടെ കൈയാണ് കാണിക്കുന്നത്.
ഇനി ഫ്യുവൽ ടാങ്കിന്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ടോപ്പ് എൻഡിൽ വിൻഡ് ബ്ലാസ്റ്റ് അടിക്കാണ്ടിരിക്കാൻ കിടന്ന് ഓടിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ടാങ്കിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഫ്യുവൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന വണ്ടിയിൽ 16 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയാച്ചാൽ നമുക്ക് ഹൈവേയിൽ ഒരു 25 അടുത്താണ് ഈ ഒരു വണ്ടിക്ക് മൈലേജും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സിറ്റിയിലേക്ക് പോകാൻ ഒരു 15 താഴെയായിട്ട് അത് കുറയും. ഇനി ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. 130 mm മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. അതായത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഹമ്പൊക്കെ ചാടുമ്പോൾ അടിഭാഗം അറിയാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നിലവിൽ ഈ ഒരു മോഡലിൽ ABS അവൈലബിൾ ആയിട്ടില്ല. ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ ഡിസ്കാണ് വരുന്നത്. നമ്മുടെ പഴയ മോഡൽ RC390 ഒക്കെ പോലെ തന്നെ 300 mm ആണ് ഈ ഒരു ഡിസ്കിന്റെ സൈസ് എന്ന് പറയുന്നത്. KTM വണ്ടികളൊക്കെ എടുത്ത് നോക്കാൻ വെച്ചാൽ 240 mm ആണ് ബാക്കിന്റെ ഡിസ്കിന്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ 220 mm മാത്രമാണ് ബാക്ക് ഡിസ്കിന്റെ സൈസ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സാധാ മോഡൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. USB 4 ഒന്നല്ല. ഇനി ബാക്കിലേക്ക് വാങ്ങിച്ചാൽ മോണോഷോക്ക് ശരിക്കും സെൻട്രലാന്ന് പറയാൻ പറ്റില്ല. ചേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മോണോഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇതൊരു 7-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കും കൂടിയാണ്. ഇനി ടയറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് 17-ഇഞ്ചിന്റെ അലോയോട് കൂടിയിട്ട് ട്യൂബ്ലെസ് ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം ടയേഴ്സ് തന്നെ ഈ ഒരു വണ്ടിയിൽ വാങ്ങിച്ചിടണം. വണ്ടിയുടെ ഫ്രണ്ട് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് 120-70, ബാക്ക് ടയറിന്റെ സൈസ് എന്ന് പറയുന്നത് 160-60. മെയിൻ ആയിട്ട് എനിക്ക് ഇത്ര സ്പെസിഫിക്കേഷൻസ് ആണ് ഈ ഒരു വണ്ടിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വെച്ചാൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, സ്മൂത്ത് എന്ന് മാത്രം പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ വെച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് വൈബ്രേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 100 mm ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഹാൻഡിലിന്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഫുട്ട് റെസ്റ്റ് എന്നും വിൻഡ്ഷീൽഡിന്റെ ഭാഗത്തൊന്നും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഗിയർ ബോക്സിന്റെ ഭാഗത്തേക്ക് വാങ്ങിച്ചാലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളൊരു 60-70 സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ ആയി പോണ പോലത്തെ ഒരു അവസ്ഥ ഫീൽ ചെയ്തു. അതിന് ഈ ഒരു വണ്ടി പഴയ മോഡലിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അത് മാത്രമാണ് എനിക്ക് ഗിയർ ബോക്സിന്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ 650 അതുപോലെ തന്നെ കോണ്ടിനെന്റൽ GT ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടിനെയായിട്ടും വെയിറ്റ് ഈ ഒരു വണ്ടിക്ക് വേണമെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. 211 kg ആണ് ഈ ഒരു വണ്ടിയുടെ ഭാരം എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഞാൻ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്കൊന്നും കേൾപ്പിച്ചുതരാം. ജസ്റ്റ് ഒന്ന് ന്യൂട്രൽ ആകട്ടെ. അപ്പൊ ഇതാണ് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ബെൻലി 600 അല്ലെങ്കിൽ ഇപ്പൊ ബെൻലി 300 ഒന്നും പോലെ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ല ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ലൊരു സൗണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. 2014 ഈ ഒരു വണ്ടിയുടെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 494,000 ആയിരുന്നു. ഇപ്പൊ പുതിയ മോഡലിന് ഏകദേശം 533,000 ഷോറൂം പ്രൈസ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു മോഡൽ വണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ പുതിയ മോഡൽ Ninja 650 നമ്മൾ മെയിൻ ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇഞ്ചി സൈഡിലേക്ക് വാങ്ങിച്ചാൽ നമ്മുടെ വണ്ടിയുടെ BHP അവർ പുതിയ മോഡലിൽ കുറച്ചിട്ടുണ്ട്. പഴയ മോഡലിലെ BHP എന്ന് പറയുന്നത് അതായത് മാക്സിമം പവർ എന്ന് പറയുന്നത് 72 BHP ആയിരുന്നു. ഇനിയിപ്പോൾ പുതിയ മോഡലിൽ എടുത്ത് നോക്കാൻ വെച്ചാൽ 67.2 BHP അതായത് 8,500 RPM 67.2 BHP ആയിട്ട് അത് കുറച്ചിട്ടുണ്ട്. ടോർക്കിലും ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പഴയ മോഡലിലെ ടോർക്ക് എന്ന് പറയുന്നത് 64 Nm ആയിരുന്നു. പുതിയ മോഡലിൽ അത് 65.7 Nm ആക്കിയിട്ടുണ്ട്. അതും 6,500 RPM. വണ്ടിയുടെ ലെങ്തിലും അതേപോലെ തന്നെ ഹൈറ്റിലും വിട്ടിലും ഒക്കെ ചെറിയ തോതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി കുറച്ചൊന്നും വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പുതിയ മോഡലിൽ വണ്ടിയുടെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 15 ലിറ്ററാണ്. പഴയ മോഡലിന് 16 ലിറ്ററും. 805 mm ഉണ്ടായിരുന്ന സീറ്റ് ഹൈറ്റ് അവർ 790 ആക്കിയിട്ടുണ്ട്. അതേപോലെ ബാക്ക് സീറ്റിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ ഇത്തിരി കൂടെ കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. വണ്ടിയുടെ വെയിറ്റിലും പുതിയ മോഡലിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ മോഡൽ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 193 kg ആണ്. പുതിയ മോഡലിൽ ABSഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്ര മാറ്റങ്ങൾ മാത്രമാണ് പഴയ മോഡലിൽ Ninja 650 അതേപോലെ തന്നെ പുതിയ മോഡലിൽ Ninja 650 നമ്മൾ വന്നേക്കുന്നത്. പിന്നെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ ടോപ്പ് എൻഡ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. ഈ ഒരു വണ്ടിയുടെ ടോപ്പ് എൻഡ് കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റോഡ് നമ്മുടെ കേരളത്തിലല്ല, ഇപ്പോൾ തൃശ്ശൂരില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കുന്നില്ല. വണ്ടി കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഇനീഷ്യൽ പവർ ഉണ്ട്, നല്ല ടോപ്പിൻ്റെ ഉണ്ട്, 180 mm സിമ്പിളായിട്ട് കയറി പോകുന്ന വേണമെങ്കിൽ പറയാം. ഇതൊരു 650 cc വണ്ടിയാണ് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പറയാം. വണ്ടിയുടെ ഹീറ്റിംഗ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 200 km ഈ ഒരു വണ്ടി ഓടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല ട്രാഫിക്കിൽ ഞാൻ ഈ ഒരു വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച റോട്ടിൽ കൂടെ ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഫാനും കാര്യങ്ങളൊന്നും കറങ്ങാണ്ടില്ല. RC390 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടിയിൽ ഹീറ്റിംഗ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡിലും വളരെ സ്മൂത്ത് ആയിട്ട് ഈ വണ്ടിയിൽ കോർണറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഒരു വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ടയറിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടി ജസ്റ്റ് ഓടിച്ച് തന്നെ നോക്കണം. വളരെ സ്മൂത്താണ് കോർണർ ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ടോപ്പ് എൻഡിലാണെന്ന് വെച്ചാൽ നല്ല സ്റ്റെബിലിറ്റി തന്നെയാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്.
അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വണ്ടി കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് കൂടെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഈ ഒരു വണ്ടിയുടെ മൈലേജ് ടെസ്റ്റിന്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് ആയിട്ട് ഒന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ, അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണ് മറക്കാണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബൈക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.